ഡൽഹി മദ്യ അഴിമതി കേസിൽ ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്ന് ടിആർഎസ് നേതാവ് കവിതാ റാവു കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയില്ല അറസ്റ്റിലായ വ്യവസായി അമിത് അറോറയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ ടിആർഎസ് നേതാവ് കവിതാ റാവുവിന്റെ പേരും വന്നതിനോടായിരുന്നു പ്രതികരണം बोलना चाहती हूँ मोदी जी से विनम्रता से मोदी जी अगर आपको जेल में डालना है तो डालो कोई टेंशन नहीं है चले जाएंगे लेकिन लोगों के लिए काम करना नहीं छोड़ेंगे सिर्फ मेरे ऊपर नहीं हमारे मंत्रियों के ऊपर हमारे एमएलएस के ऊपर एमएलसी के ऊपर ईडी सीबीआई आईटी सब कुछ चला रहे हो हम आपका स्वागत करते हैं आपसे कोऑपरेट करेंगे लेकिन आप ये बताइए कि आपने तेलंगाना के लिए क्या किया केबी श्रीधरन चेरनुंड श्रीधरन ई केस ने एंगने नेरिडुमेन्नाण कविता परयुन्नत പ്രജീഷ് ടിആർഎസും ബിജെപിയും തമ്മിലുള്ള പോരിൻ്റെ തുടർച്ച തന്നെ വേണം ഈ ഡൽഹി മദ്യ അഴിമതി കേസിൽ ഈ കവിതാ റാവുവിൻ്റെ പേര് വന്നതിനെയും കാണാൻ പ്രധാനമായും ഇന്നലെ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ വ്യവസായി അമിത് അറോറയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ കവിതാ റാവുവിൻ്റെ പേര് വന്നിരുന്നു ഇതുകൂടാതെ ഇ ഡി നടത്തിയ ചില കാര്യങ്ങളും വെളിപ്പെടുത്തലുകളും ശ്രദ്ധേയമാണ് കഴിഞ്ഞ മെയ് മുതൽ ഈ ഓഗസ്റ്റ് വരെ 9 തവണ കവിതാ റാവു മൊബൈൽ ഫോൺ മാറ്റിയിട്ടുണ്ട് ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടന്നത് ഇതോടൊപ്പം തന്നെ മറ്റൊരു ഈ കേസിൽ അറസ്റ്റിലായ മറ്റൊരു പ്രതിയായ ശരത് റെഡിയും സമാന രീതിയിൽ 10 തവണ മൊബൈൽ ഫോൺ മാറ്റിയിട്ടുണ്ട് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കൃത്യമായി തെളിവുകൾ നശിപ്പിക്കാൻ ആസൂത്രണം നടന്നു എന്ന് തന്നെയാണ് ഏതായാലും ഈ കവിതാ റാവുവിൻ്റെ പേര് വന്നതോടുകൂടി തന്നെ അത് തെലങ്കാന രാഷ്ട്രീയത്തിൽ വലിയ കൊള്ളക്കമുണ്ടാക്കുന്നുള്ള യാതൊരു സംശയവുമില്ല നേരത്തെ തന്നെ ഇവരുടെ പേര് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന ആരോപണം ബി ജെ പി കേന്ദ്രങ്ങൾ ഉന്നയിച്ച മുതൽ തന്നെ വലിയ തോതിൽ ബി ജെ പിയും ടി ആർ എസും തമ്മിലുള്ള രാഷ്ട്രീയ പോരിന് അല്ലെങ്കിൽ പ്രതികരണങ്ങൾക്ക് വലിയ തോതിൽ ഉണ്ടായിരുന്നു ഏതായാലും അതിൻ്റെ തുടർച്ചയെന്നോടം ഇന്ന് രാവിലെ കവിതാ റാവു ഇതിനോട് പ്രതികരിക്കുകയും ചെയ്തു ഇതെല്ലാം കേന്ദ്ര ഏജൻസികളെ വെച്ചുകൊണ്ട് ബി ജെ പി നടത്തുന്ന നാടകങ്ങളാണ് അല്ലെങ്കിൽ പ്രതിപക്ഷ ഡൽഹി മദ്യ അഴിമതി കേസിനെ നെഞ്ചുറപ്പോടെ നേരിടുമെന്നാണ് ടി ആർ എസ് നേതാവ് കവിതാ റാവുവിൻ്റെ പ്രതികരണം